ഹേ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഗൈസ്, നമ്മുടെ സ്വന്തം മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ സർവൈവൽ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഓക്കെ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു പുതിയ സർവൈവൽ സീരീസാണ് ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ കുറേ കാലമായി ഗൈസ്, ഓക്കെ, മൈൻഡ് ക്രാഫ്റ്റൊക്കെ കളിച്ചിട്ടൊക്കെ കുറേ കാലം എന്ന് പറഞ്ഞാലും ഒരു കൊല്ലത്തിന് അടുപ്പിച്ചായിട്ടുണ്ടാവും ഞാൻ മൈൻഡ് ക്രാഫ്റ്റൊക്കെ കളിച്ചിട്ട് ഗൈസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ, അതുപോലെയുള്ളൊരു സംഭവം അതുപോലെയുള്ള വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഇതിൻ്റെ മുന്നേ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന് പറഞ്ഞ ഒരു മാർവലിൻ്റെ ഒരു ഗെയിം, ഒരു കിടിലൻ ഗെയിം ആയിരുന്നു. സോ അതിൻ്റെ ഒരു സീരീസൊക്കെ തുടങ്ങണം എന്ന് വെച്ചാൽ ഞാൻ ഗെയിം കാണൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു, പക്ഷേ അതിന് വലിയ സപ്പോർട്ടും കിട്ടില്ല. അതുപോലെ ഗൈസ്, ആ വീഡിയോയ്ക്ക് എന്താ പറയുക, ആ ഗെയിം കളിക്കുമ്പോൾ തന്നെ ലാഗ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ പിന്നെ ലാഗ് കൂടും ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു ലാഗായിട്ടുള്ള ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഗൈസ് നമ്മൾ നൈസായിട്ട് അതങ്ങ് തൽക്കാലം ഇനി നമ്മുടെ പി സി ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ആകുന്ന വരെ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന, ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഗൈസ് സർവൈവൽ സീരീസ് ആണ്. അതുപോലെ ഇനി കുറച്ച് കാലത്തേക്ക് നമ്മൾ ഫുള്ള് GTA 5 മൈൻഡ് ക്രാഫ്റ്റും ആയിരിക്കാം ഗൈസ്. ഓക്കെ, എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയും ചെയ്യാം. ഓരോ ദിവസവും ഓരോ ഭ്രാന്താണ് ഗൈസ്. ഓക്കെ, സോ ഗൈസ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ഒരു സീരീസിനെ. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പവറാക്കാം ഗൈസ്. ഓക്കെ, സോ നമ്മൾ സിംഗിൾ പ്ലെയർ അടിക്കുന്നു, ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ പേരെന്നെ കൊടുത്തേക്കാം ഗൈസ്. ക്രൈസി അതല്ലല്ലോ, ക്രൈസീസ് WORLD, ക്രൈസീസ് വേൾഡ്. ഓക്കെ, സർവൈവൽ ഒരു നമുക്ക് ഈസി വേണ്ട, നോർമൽ അല്ലേ മതി ഗൈസ്. ഓക്കെ ഓക്കെ, ചീറ്റും കാരണം നമ്മൾ ഓൺ ആക്കുന്നില്ല. ഓക്കെ ഓക്കെ ഒക്കെ സെറ്റാണ് ഗൈസ്. ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ ഗൈസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ നമുക്ക് പവറാക്കണം ഗൈസ്. ഓക്കെ, പണ്ടെങ്ങാണ്ട് ഞാൻ ഒരു സർവൈവൽ സീരീസ് തുടങ്ങിയാണ് ഗൈസ്. ഓക്കെ, അതിനുശേഷം ഇതുവരെ ഞാൻ മൈൻഡ് ക്രാഫ്റ്റ് ഓപ്പൺ പോലെ ആക്കിയിട്ടില്ല, സത്യം പറയല്ലേ. ഈ പി സിൻ്റെ ഏതോ ഐശ്വര്യമായിട്ട് വന്ന് പെട്ടതന്നെ ഐസിൽ. ഓക്കെ, നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടാണ് തോന്നുന്നത് നമ്മളിവിടെ കണ്ടത് തന്നെ സ്പോൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു ഐസിലാണ് ഗൈസ് നമ്മൾ സ്പോൺ ആയോ, അല്ല കിടലും ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ. സോ നമുക്ക് ഈ ഒരു സർവൈവൽ നമുക്ക് അറിയാമല്ലോ, ഹാർട്ട് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മരം മുറിക്കുക എന്നതാണ്. ഒരുവിധം എല്ലാ മൈൻക്രാഫ്റ്റ് പ്ലെയേഴ്സും ചെയ്യുന്നത് ഞാൻ കാണുന്നത് മരം മുറിക്കലാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ മരം തന്നെ മുറിക്കാം. ഓക്കെ, ഓ ഞാൻ സ്കിന്നിട്ടില്ല അല്ലേ, ഞാൻ സ്കിന്നൊക്കെ ഇട്ടിട്ട് സെറ്റായി വന്നതായിരുന്നു, പക്ഷേ സ്കിന്നൊന്നും കാണിക്കുന്നില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, നമുക്ക് നല്ലൊരു മരം കംപ്ലീറ്റ് അങ്ങ് മുറിച്ചെടുത്തേക്കാം ഗൈസ്. ഓക്കെ, സോ അതേപോലെ ഗൈസ് ഈ ഒരു സർവൈവൽ സീരീസ് നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്ക് ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, തീർച്ചയായിട്ടും കമൻറ്റ് ആക്കിയാൽ, സത്യം പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും അറിയത്തില്ല ഗൈസ്. ഓക്കെ, ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്താ പറയുക, ഫുഡും ഞങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഫാമിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകണം, അതൊക്കെ എനിക്ക് അറിയത്തുള്ളൂ ഗൈസ്. ഓക്കെ, അല്ലാണ്ട് വലിയ പ്രോ പ്ലേഴ്സൊന്നും അല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ടിപ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളെ ഗ്രീൻ ലാൻഡ് ഒന്നും ഇല്ലേ, ആയ കോഴി നമുക്കിന്ന് പിരിച്ച കോഴീനെ അടിക്കാം ഗൈസ്. ഓ, കോഴി പറന്നുപോയി. ഹൈ കോഴി, ഹേ മിസ്റ്റർ കോഴി, കോഴി 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 കോഴി, ആ കോഴി, ഓക്കെ കോഴി വീണു. ഇനി നമുക്ക് വേണ്ടത് ഗൈസ് തൽക്കാലത്തേക്ക് ഒരു ഫുഡായിട്ടുണ്ട്. ഷീപ്പല്ല നിൽക്കണേ, ഷീപ്പ് കേട്ടാ ഗൈസ്, എൻ്റെ മോനെ നമ്മൾ ഷീപ്പ്. ഷീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, അതിൻ്റെ മുന്നേ ഗൈസ് നമുക്കൊരു ആക്സൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ ഞാൻ സംഭവം വെച്ചാൽ ആ വില്ലേജ് അല്ലേ എൻ്റെ മോനെ ഗൈസ്, നമ്മളെ ലക്ക് നിങ്ങൾ നോക്കി, നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ഐസിനും അതുപോലെ ഐസിൽ തന്നെ കിടക്കുന്ന ഒരു വില്ലേജ് കിട്ടി ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ, ഓ താങ്ക്സ്, അഹങ്കാരത്തിനുള്ള കിട്ടി. ഓക്കെ, എന്നാലും സന്തോഷം. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നൈസായിട്ട് നമ്മുടെ വില്ലേജ് പോയിട്ട് അവന്മാരെ പറ്റിച്ച് കുറച്ച് കാലം അവിടെ ജീവിക്കാം ഗൈസ്. ഓക്കെ, അതുപോലെ നമുക്ക് എന്തായാലും ഇനി ഷെൽട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടാക്കി, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാനൊക്കെ ആലോചിക്കായിരുന്നു, ഓക്കെ നമുക്ക് എങ്ങനെ ഇനിയിപ്പോൾ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കും, എൻ്റെ പൊന്നു കുറേ പണിയല്ലേന്ന്. ഇയാളെ ഞാൻ ഇതുവരെ ഈ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ, മുയലാണോ? ഓ ഗൈസ്, ഒരു ക്യൂട്ട് മുയൽ. ഇതെന്താ നമുക്ക് തരിക മുയൽ മോൻ, നീ വല്ലതും തരുമോ? ഞങ്ങൾക്ക് ഒരു ചാടിച്ചാടി പോകുന്നല്ലാണ്ട എന്തിനാടാ വെറുതെ ചാടാൻ നിന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഇങ്ങോട്ട് പോയി. എൻ്റെ മോൻ, നമുക്കൊരു വില്ലേജും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഗൈസ് നമുക്കിനി ഷെൽട്ടറൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് ഇവന്മാരെ കുറച്ച്, ഹായ് ചേട്ടാ, ഞാനിവിടെ പുതിയൊരു അതിഥിയാണ്. സോ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക, ഞാനൊരു ദാരിദ്ര്യം പിടിച്ചോണ്ടാണ് നമ്മളെ ഗോള്. അത് ഇൻസൾട്ടിങ് അല്ലേ ഗൈസ്, നമ്മളയാളെ പിന്നാലെ കയറി, അത് ഇൻസൾട്ടിങ് ആണ്. തനിക്ക് ഡോറ് വേണ്ട, തനിക്കിനി ഡോറ് വേണ്ട ഈ വീട്ടിൽ, ഡോറ് നമ്മളെടുത്ത് ഗൈസ്.
ഓ പാറ്റ ദാരിദ്ര്യമാണല്ലോ ഈ കള്ള വാഴയ്ക്കൊക്കെ. ഓക്കെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഓ മറ്റേ ഇഗ്ലു ആ സാധനമല്ലേ ഇത്. ഓക്കെ ഇഗ്ലുവിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ അവിടെ? ഒരു ബെഡുണ്ട്. നമുക്ക് റീസ്പോൺ പോയിൻ്റ് ഇവിടെ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ നമുക്കിനി കുറച്ച് കാലം അമ്മമാരെ പറ്റിച്ച് ജീവിക്കാം ഗൈസ്. എൻ്റെ മോന് ആ ചെസ്റ്റ് ചെസ്റ്റ് ബ്രെഡ് ഈ വൈറ്റ് സീഡ് വീറ്റ് സീഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. കോള് കോള് കയ്യിൽ പിടിക്കാം. ഓക്കെ നൈസ്. ഫർണസും ഫർണസും തിന്നാം. ആ ഓക്കെ ഫർണസ്. ഓക്കെ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതന്നെ നമ്മളങ്ങ് വീടാക്കിയാലോ തൽക്കാലത്തേക്ക്. വേണ്ടടാ ഇതിന് ജനലൊന്നുമില്ല, ഒരു വാഴ വീട്. ഓക്കെ അത് നമുക്ക് വേണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇതിൽ നൈറ്റിങ് എവിടെയെങ്കിലൊക്കെ നല്ല വൈ ഓക്കെ നല്ല വൈബിളിൽ എവിടെയെങ്കിലൊക്കെ ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് നൈസ് ആയിട്ട് അത് എടുക്കാം ഗൈസ്. എൻ്റെ അമ്മേ അയ്യോ അതൊക്കെ ഞാൻ കണ്ണി കണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് വെക്കുകയാണല്ലോ. അവിടെ ഓടുവാ കയറ്, ഇവിടെ ഒന്നുമില്ല അതെ. പക്ഷെ ഒന്നുമില്ല ഗൈസ്, ദാരിദ്ര്യം. ഏതൊരു ദാരിദ്ര്യം പിടിച്ച വില്ലേജിലാണല്ലോ ദൈവമേ ഞാൻ വന്ന് കയറി. ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു സർവൈവൽ സീരീസ് ഇഷ്ടപ്പെട്ടാൽ ഗൈസ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അങ്ങനെ പറയേണ്ടത് ഒന്ന് ചെയ്യ് വേഗം, ഫ്രീ അല്ലേ, ചെയ്തൂടെ എന്തുവാടേ. ഗോളണ്ണ സുഖം. അയ്യോ അയ്യോ പെട്ട്. താങ്ക്സ്, ഒരു പ്രശ്നമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ്, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അയ്യോ മൂഞ്ചി മൂഞ്ചി മൂഞ്ചിയുടെ തേഞ്ഞ് തേഞ്ഞ്. ഒരു ആവശ്യം ഇല്ലാണ്ടാ ഞാൻ പോയി അടിച്ചു കൊടുത്ത അങ്ങേര തേഞ്ഞ ഒട്ടി മച്ചിയേ. അയ്യോ എൻ്റെ തീർ ഒളിച്ചിരിക്കും. ഗോള് എണ്ണം പോയിന്നാ തോന്നണ, ഇറങ്ങാം ഗൈസ്. അണ്ണാ അണ്ണൻ അവിടെ ഉണ്ട്. അല്ല അങ്ങനെ എടാ ഞാൻ ഇത്ര നേരമായിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അതുപോലെ ആക്സ് ഒരു തേങ്ങ ഉണ്ടാക്കിയില്ലടേ. നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ സോ നമ്മൾ സക്സസ്ഫുള്ളി തീരുമാനിച്ചു ഇതായിരിക്കും ഇന്ന് തൊട്ട് നമ്മുടെ വീട് ഗൈസ്. ഓക്കെ ഇതാകുമ്പോൾ വില്ലേജ് എന്നൊക്കെ ഒരു ഒറ്റ മിനിറ്റേ ഒറ്റ മിനിറ്റേ ഗൈസ്, ഞാൻ ഒറ്റ കാര്യം കൂടെ നോക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്, ഞാൻ അത് നോക്കിയിട്ടില്ലായിരുന്നു ഗൈസ്. ഇറങ്ങ് വേം പോടി എന്ത് പാടി. ഇതിൻ്റെ അകത്ത് പക്ഷേ ഇത് ബെഡും കാരണമൊന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല ഗൈസ്. ഓക്കെ എന്തൊക്കെയോ ബിൽഡിങ്സൊക്കെ ഉണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നൈസായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ ഇപ്പോഴത്തെ ഒരു വീടുണ്ടല്ലോ, എന്തോന്നടേ ഐസിൻ്റെ ഉള്ളിലെ അതിൻ്റെയൊക്കെ ഡോറ് കൊണ്ടച്ചാ. ഈ ഡോറില്ലാത്ത വീടാത് ഈ വാഴ തനിക്ക് എവിടെയാണ് ഡോറൊക്കെ ഉള്ളത്? ഒരു ഡോറില്ലാത്ത വീട്. അയ്യോ ആ തേഞ്ഞെന്നാ തോന്നുന്നത്. ഈ വീടിൻ്റെ ഡോറില്ലേ, നമ്മൾ വെറുതെ എന്തിനാ ഗൈസ്? നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ നമ്മൾ പോയി പെടുമ്പോൾ നമുക്ക് ആ ബെഡ് യൂസ് ചെയ്യാം. ഇതിങ്ങോട്ട് വാ, ആ ഡേട്ട് ഒന്ന് കളക്ട് ചെയ്യട്ടെ. മിസ്റ്റർ ഡേട്ട് സിറ്റ് ഹിയർ. ഇങ്ങോട്ട് വാ. ഭണ്ഡാരം വെള്ളവും വെള്ള. ഓക്കെ ഗൈസ് ദേ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഓക്കെ കുറച്ച് കാലത്തേക്ക് നമ്മുടെ വീടിനി എന്തുവാടേ ഇതായിരിക്കും ഗൈസ്. ഓക്കെ ഈ സാധനമൊക്കെ നമുക്ക് പറക്കി തൂക്കി കൊണ്ട് കളയാം ഗൈസ്. ഓക്കെ ഇതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ സോ ഇതൊക്കെ നമുക്ക് കയ്യിൽ വെക്കാം. ഓക്കെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ബെഡ് അതുപോലെ ഈ ലൈറ്റ് ലൈറ്റ് ബെഡ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഫർണസ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓക്കെ ഫുഡ് കഴിക്കട്ടെ. കോളുണ്ട്, കോളെടുക്കുക അവിടെ വെക്കുക. ബി റോ മട്ടൻ എടുക്കുക, മട്ടൻ കഴിച്ച് ഞാൻ മരിക്കും പിന്നല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ നൈസായിട്ടൊക്കെ തന്നെ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാനത് ചെയ്തത്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ നെക്സ്റ്റ് പാർട്ട് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നമ്മൾ എന്തായാലും ഇതിൻ്റെ പാർട്ട് ടൂവും കാണാൻ കറക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ഇതൊരു ചെറിയൊരു സർവൈവൽ സീരീസിൻ്റെ വെറും ഒരു ബേസിക് സ്റ്റാർട്ടിങ് മാത്രമാണ് ഗൈസ്. ഓക്കെ നമ്മൾ വെറുതെ മരങ്ങളൊക്കെ മുറിച്ച് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു, അപ്പോഴേക്കും നമുക്കൊരു വില്ലേജും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് സ്റ്റേ അടിച്ചതാണ് ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും ഈ അടുത്ത് തന്നെ ഇവിടുന്ന് മൂവ് ചെയ്യും, കാരണം നമുക്ക് യാ ഗൈസ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. സെറ്റ് കുറേ കാലത്തിന് ശേഷം മൈൻക്രാഫ്റ്റിൻ്റെ മണ്ണിൽ വന്ന ദിവസമാണ്. സോ എല്ലാവരും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും വൈബായിട്ട് ഇരിക്കുക ഗൈസ്. അതേപോലെ നല്ല ചൂടാണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക ഗൈസ്. ഓക്കെ സോ ബൈ ഗൈസ്. ഓക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.